ബയോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Name the tissue that transport food to various parts of the plant. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവാറുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യും അല്ലേ? ഫോട്ടോസിന്തസിസ് വഴി ലീവ്സിൽ വെച്ച് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ ലീവ്സിൽ നിന്ന് ഇത് പ്ലാന്റിൻ്റെ മറ്റ് ഭാഗത്തേക്ക് എത്തിക്കുന്ന ടിഷ്യൂസ് ഏതാണെന്ന്. നെയിം ദ ടിഷ്യൂ ദാറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫുഡിനെ എത്തിക്കുന്നത് ഏത് ടിഷ്യൂസാണ്? അത് ഫ്ലോയമാണ്. ഫ്ലോയം ടിഷ്യൂസാണ് എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫുഡിനെ, അതായത് ലീവ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഫ്ലോയം ടിഷ്യൂ. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയം ടിഷ്യൂ. ഫുഡാണെങ്കിൽ ഏത് ടിഷ്യൂ ആണ്? ഫ്ലോയം. ഫോട്ടോസിന്തസിസ് പ്രോസസ് ഒക്കേഴ്സ് ഇൻ ദി പ്രസൻസ് ഓഫ്. ഇനി ഫോട്ടോസിന്തസിസ് താഴെ തന്നിരിക്കുന്നവയിൽ എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് അല്ലേ? ഫോട്ടോസിന്തസിസ് എന്താണ്? സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയക്കാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്? ഓപ്ഷൻസ് ഏതാണ്? ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. അപ്പം ക്ലോറോഫിലിൻ്റെയും സൺലൈറ്റിൻ്റെയും പ്രസൻസിലാണ് എന്ത് പ്രോസസ്സ് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന ഒരു പിഗ്മെൻ്റ് ആണ് എന്ത്? ക്ലോറോഫിൽ ഒരു പിഗ്മെൻ്റ് ആണ് അല്ലേ? ഗ്രീൻ കളറിലുള്ള പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിലിൻ്റെയും സൺലൈറ്റിൻ്റെയും പ്രസൻസിലാണ് ആര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാന്റ്സ്. ഇതിനെ എന്ത് പേരിലാണ് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. എന്താണ് ഫോട്ടോസിന്തസിസ്? Which plant tissue is responsible for transport of water and minerals from root to the leaves? ഇനി എന്താണ്? വാട്ടറിനെ മിനറൽസിനെ അല്ലേ, റൂട്ട്സ് ആണ് ആരെ ആഗിരണം ചെയ്യുന്നത്? സോയിലിൽ നിന്ന് വാട്ടറിനെ മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നതൊക്കെ. അപ്പം ഈ വാട്ടറിനെ മിനറൽസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് എവിടേക്ക് എത്തിക്കണം? ലീവ്സിലേക്ക് എത്തിക്കണം. അതായത് ഫോട്ടോസിന്തസിന് വേണ്ടി ഈ അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെയും മിനറൽസിനെയും റൂട്ടിൽ നിന്ന് എവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്? ലീവ്സിലേക്ക്. ഇങ്ങനെ റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഇത് സൈലം ടിഷ്യൂ. എന്താണ് സൈലം? അപ്പം വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ, വാട്ടറിനെയും മിനറൽസിനെയും ലീവ്സിലേക്ക് എത്തിക്കുന്നത് ഏത് ടിഷ്യൂ ആണ്? സൈലം. ഫുഡ് പ്രിപ്പയർ ചെയ്തതായിരുന്നെങ്കിൽ ഫുഡിനെ വിവിധ ഭാഗങ്ങളിലേക്കാണെങ്കിൽ ഫ്ലോയം, വാട്ടറിനെയും മിനറൽസിൻ്റെയും ഡിഫറെൻ്റ് അഥവാ ലീവ്സിലേക്ക് എത്തിക്കാനാണെങ്കിൽ സൈലം ടിഷ്യൂസ് ആണെന്ന് ഓർക്കുക. Diabetes is a condition in which the level of dash in an individual's blood becomes too high. ഇനി ഡയബറ്റിസ് അല്ലേ, ഡയബറ്റിസ് ബ്ലഡിലെ ഏത് കണ്ടന്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് എന്താണ് ഡയബറ്റിസ്. അതെന്താണ്? ഗ്ലൂക്കോസ് അല്ലേ, ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ ക്രമാതീതമായി കൂടുന്ന കണ്ടീഷനാണെന്ത്? ഡയബറ്റിസ്. ഡയബറ്റിസ് ഉണ്ടാവാൻ കാരണം ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഒരുപാട് ഉയരുന്നത് കൊണ്ടാണ്. നിക്ടോഫോബിയ ഈസ് ദ ഫിയർ ഓഫ്. എന്താണ് നിക്ടോഫോബിയ? നിക്ടോഫോബിയ എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ ആണല്ലേ. ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണെന്ത്? നിക്ടോഫോബിയ. ഫിയർ ഓഫ് ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ എന്നാണ് അർത്ഥം. അപ്പം ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ ആണെന്ത്? നിക്ടോഫോബിയ. ഇനി ബേർഡ്സ് ആണെങ്കിൽ എന്തെന്ന് പറയാം? ബേർഡ്സ് ആണെങ്കിൽ ഓർനിത്തോഫോബിയ. ഓർനിത്തോഫോബിയ. ഇനി ആനിമൽസ് ആണെങ്കിൽ സൂവോഫോബിയ എന്ന് പറയാം. സൂവോഫോബിയ. ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോഫോബിയ. ഫോട്ടോഫോബിയ. അപ്പം ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ ആണെങ്കിൽ നിക്ടോഫോബിയ, ബേഡ്സിനോടുള്ള ഫിയർ ആണെങ്കിൽ ഓർണിത്തോഫോബിയ. ഓർണിത്തോളജി ബേഡ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. അപ്പോൾ ബേഡ്സിനോടുള്ള പേടിയാണെങ്കിൽ ഓർണിത്തോഫോബിയ എന്ന് പറയാം. ആനിമൽസിനോടാണെങ്കിൽ സൂവോഫോബിയ. ലൈറ്റാണ് പേടിയെങ്കിൽ അതിന് ഫോട്ടോഫോബിയ എന്നാണ് പറയുന്നത്. ബെറിബെറി ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അല്ലേ, ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഡിസീസാണ് ബെറിബെറി. ഇത് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്? വൈറ്റമിൻ B1. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് എന്തുണ്ടാകുന്നത്? ബെറിബെറി ഉണ്ടാകുന്നത്. ബെറിബെറി, വൈറ്റമിൻ B1. Which of the following disease is caused by a virus? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം അല്ലേ? വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് റുബെല്ല. റുബെല്ല എന്താണ്? ഒരു വൈറസ് ഡിസീസാണ് അല്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് ഡിസീസാണ് ഏത്? റുബെല്ല. റുബെല്ല ഏതാണ് പരത്തുന്നതെന്ന് ചോദിച്ചാൽ വൈറസ് രോഗമാണ് റുബെല്ല. Which of the following disease is caused by the severe deficiency of proteins? Proteins in the deficiency moolam undaaguna oru disease aanallo oru condition aanu kwashiorkor. Kwashiorkor endana oru protein deficiency aanalle. Idu kuttikalilana sadharanayittu undaaguna kwashiorkor oru protein deficiency moolam shareerathinu undaaguna oru severe condition aanu endu kwashiorkor. Kwashiorkor endana protein deficiency aanu. Appo protein deficiency moolam undaaguna oru disease aanu kwashiorkor ennu orkka. Hepatitis is caused by hepatitis പരത്തുന്നത് ആരാണ്? പാരസൈറ്റ്, ബാക്ടീരിയ, വൈറസ്, ഫംഗി. ആരാണ് ഹെപ്പറ്റൈറ്റിസ് ഏത് മൂലമാണ് ഉണ്ടാകുന്നത്? വൈറസ് ആണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. Which of the following is a communicable disease? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കമ്മ്യൂണിക്കബിൾ, അതായത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസീസ് ആണ് ഇത്? മീസിൽസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ ആണെന്ത്? മീസിൽസ്. ബാക്കിയൊന്നും അങ്ങനെ പകരുന്നതല്ല, പക്ഷേ മീസിൽസ് എന്താണ്? എളുപ്പം സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത് എന്തിൻ്റെ കൂട്ടത്തിലാണ് മീസിൽസ് വരുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ ആണ് മീസിൽസ്. rotavirus vaccine is used to prevent which disease? എന്താണ് rotavirus vaccine? rotavirus vaccine ഏത് ഡിസീസിനെ തടയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്താണ് റോട്ടാവൈറസ്? ഇത് ഏതാണ്? ഡയറിയ. ഡയറിയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് വാക്സിനാണ് എടുക്കുന്നത്? റോട്ടാവൈറസ് വാക്സിൻ. എന്താണ് റോട്ടാവൈറസ് വാക്സിൻ? അത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്? ഡയറിയ. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡയറിയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏത് വാക്സിനാണ് ഉപയോഗിക്കുന്നത്? റോട്ടാവൈറസ് വാക്സിനാണ്. Which of the following disease is caused by virus? താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഏത്? മീസിൽസ്. അപ്പം മീസിൽസ് എന്താണ്? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇത് ആര് മൂലമാണ് ഉണ്ടാകുന്നത്? വൈറസ് ആണ് അല്ലേ. വൈറസ് ആണ് ഏത് രോഗം പരത്തുന്നത്? മീസിൽസ്. റിംഗ് വർം ആണെങ്കിൽ ഫംഗസ് ആണ്, ഒരു ഫംഗസ് ഡിസീസ് ആണ് എന്ത്? റിംഗ് വർം. ടൈഫോയിഡ്, കോളറ ആണെങ്കിൽ ബാക്ടീരിയൽ ആണ്. ബാക്ടീരിയയാണ് കോളറയും ടൈഫോയിഡും പരത്തുന്നത്. അതുപോലെ തന്നെ റിംഗ് വേം എന്താണ്? ഒരു ഫംഗൈ ഡിസീസ് ആണ് അല്ലേ. ഫംഗസ് മൂലമാണ് ആരുണ്ടാവുന്നത്? റിംഗ് വേം ഉണ്ടാവുന്നത്. എന്നാൽ മീസിൽസ് ആണെങ്കിൽ വൈറസ് ആണ്. ഗോയിറ്റർ ഈസ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് വിച്ച് ഹോർമോൺ ഇൻ ദ ബോഡി? ശരീരത്തിലെ ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാവുന്നത് അല്ലേ? അതറിയാമല്ലോ, തൈറോക്സിൻ. തൈറോക്സിൻ ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്? ഗോയിറ്റർ. ഈ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലേ. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെ, തൈറോക്സിൻ്റെ അഭാവം മൂലം നമുക്കുണ്ടാവുന്ന ഒരു രോഗമാണെന്ത്? ഗോയിറ്റർ. അപ്പോൾ ഗോയിറ്റർ ഓർക്കുക തൈറോക്സിൻ ഡെഫിഷ്യൻസി മൂലമാണ്. ഇനി തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ്. ആന്ത്രാക്സ് ഈസ് കോസ്ഡ് ബൈ ആന്ത്രാക്സ്. ആന്ത്രാക്സ് ഏത് ഓർഗാനിസം മൂലമാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ആണ് എന്ത് പരത്തുന്നത്? ആന്ത്രാക്സ്. നമ്മുടെ കാറ്റിൽസിനൊക്കെ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് ആന്ത്രാക്സ്. ഇത് പരത്തുന്നത് ആരാണ്? ബാക്ടീരിയ ആണ്. അപ്പോൾ ഓർക്കുക ആന്ത്രാക്സ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. കാല അസർ ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓർഗാനിസം? കാല അസർ അല്ലേ, ഇതൊരു ഡിസീസാണ്. ഇത് ആരാണ് പരത്തുന്നത്? അത് ലൈഷ്മാനിയ ആണ്. ലൈഷ്മാനിയ എന്താണ്? ഒരു പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവയാണെന്ത്? ലൈഷ്മാനിയ. ഇതാണ് എന്ത് പരത്തുന്നത്? കാലാസർ. അപ്പം കാലാസർ എന്ത് ഡിസീസിന് എക്സാമ്പിളാണ്? ഒരു പ്രോട്ടോസോവൻ ഡിസീസിന് എക്സാമ്പിളാണ്. ഇനി കാലാസറിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് ലൈഷ്മാനിയ. ഏതാണ്? ലൈഷ്മാനിയ, കാലാസർ. ലൈഷ്മാനിയ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? പ്രോട്ടോസോവയാണെന്ന് ഓർക്കുക. ടൈഫോയിഡ് ആൻഡ് ടി ബി ആർ വിച്ച് കൈൻഡ് ഓഫ് ഡിസീസസ്? ടൈഫോയിഡും ടി ബിയും ആരാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അത് ബാക്ടീരിയൽ ഡിസീസാണ് അല്ലേ. ടൈഫോയിഡും ടി ബിയും ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയൽ ഡിസീസാണ്. ടൈഫോയിഡ് ആൻഡ് ടി ബി ആർ ബാക്ടീരിയൽ ഡിസീസസ്. വിച്ച് മോസ്കിറ്റോ ക്യാരീസ് ദി പാരസൈറ്റ് ഓഫ് മലേറിയ? മലേറിയ പാരസൈറ്റിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? മലേറിയ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം. ഇതിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലസ് ആണ് അല്ലേ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ മൂലമാണ് എന്ത് പകരുന്നത്? മലേറിയ. ഇവരാണ് മലേറിയയ്ക്ക് കാരണമാവുന്ന പ്രോട്ടോസോവൻ പ്ലാസ്മോഡിയത്തെ ക്യാരി ചെയ്യുന്നത്. എന്താണ്? ഒരു പ്രോട്ടോസോവയാണ്. Protozoa is plasmodium. This plasmodium is malaria disease. Malaria is plasmodium. Protozoa is This is female anopheles mosquito. Female anopheles mosquito is malarial parasite spread. This malarial parasite is plasmodium. Plasmodium protozoa is What is the mode of transmission of disease? Yellow vein in mosaic of bindi. Yellow vein mosaic. Bindi nu parayumbol nammade ladies finger aanu. Ladies finger ne aanu okra allengil bindi nokka parayunnathu. Appam idil end disease yellow vein mosaic. Endana yellow vein mosaic. Idinu kaaranamagunnathu aarana insect aanalle. Insect moolavaanu yellow vein mosaic of bindi endu cheynathu spread cheynathu ee insect edaanennu eduthu choichal white fly aanu endu spread cheynathu nammade ladies finger le yellow vein mosaic disease ne spread cheynathu appam ladies finger le yellow vein mosaic disease undavarundu idu enganeyaanu spread cheynennu choichal insects valiyaanu ini ed insect aanennu eduthu choichal endu parayam white fly aanu endine kaaranam yellow vein mosaic The name of which disease among the following means evil influence of the stars. Stars in the evil influence of nartham veruna disease edana. Adedana influence ana le padikkan eluppundu evil influence of the stars adana influenza. The name of which disease among the following means evil influence of stars. Stars in the evil influence മൂലമാണ് എന്തുണ്ടാകുന്നത് influenza disease. Influenza ക്ക് മറ്റൊരു പേര് flu എന്ന് പറയാറുണ്ട്. ഇത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. Influenza വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. Flu എന്നും പേരുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? Evil influence of stars. അങ്ങനെ ഒരു അർത്ഥത്തിൽ നിന്നാണ് influenza എന്നുള്ള പേര് ഈ ഡിസീസിന് വന്നത്. Which of the following can be diagnosed with Vidal test? Vidal test moolam namakku edu disease neana diagnose cheyan pattunnathu edineyana adu typhoid aanu typhoid fever ne namakku edu test vadiyana diagnose cheyan pattunnathu Vidal test appam Vidal test upayogichu endineyana typhoid neana norka diagnose aanu diagnose test aanu Vidal test endinde typhoid fever Which of the following is caused by a virus named varicella zoster? Varicella zoster virus പരത്തുന്ന disease ആണെന്ത് chicken pox. അപ്പം chicken pox ആണ് ഏത് വൈറസ് പരത്തുന്നത് varicella zoster. Varicella zoster പരത്തുന്ന disease ആണ് chicken pox. Chicken pox varicella zoster. Hemophobia is the fear of. Hemophobia le. That option which parayam hemophobia, hemoglobin alle. Idu evadeyana nammada blood il alle. Appo blood inodulla fear aanu sherikku endu hemophobia. Hemophobia is the fear of blood allengil hematophobia ennu parayunnundu. Hematophobia. ഇതെല്ലാം എന്താണ് ബ്ലഡിനോടുള്ള ഫിയർ ആണല്ലേ ബ്ലഡിനോടുള്ള ഫിയർ ആണെങ്കിൽ ഹീമോഫോബിയ എന്ന് പറയും ഹീമോഗ്ലോബിൻ ബ്ലഡിലല്ലേ കാണുന്നത് അപ്പം ഹീമോഫോബിയ എന്താണ് ആ ബ്ലഡിനോടുള്ള ഫിയർ ആണെന്ന് ഓർക്കുക What disease is caused by insulin deficiency അല്ലേ insulin deficiency മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് എന്ത് ഡയബറ്റിസ് മെലിറ്റസ് ശരീരത്തിലെ പാൻക്രിയാസിന് ഇൻസുലിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നു ഈ ഒരു കണ്ടീഷൻ ആണ് എന്ത് ഡയബറ്റിസ് മെലിറ്റസ് എന്താണ് ഡയബറ്റിസ് മെലിറ്റസ് അപ്പം ഇത് എന്തിന്റെ ഏത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഇൻസുലിൻ ഹോർമോണിന്റെ അല്ലേ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ് അപ്പം പാൻക്രിയാസ് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് അപ്പം ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം ഡയബറ്റിസ് മെലിറ്റസ് Which of the following eye disorders is known as lazy eye? താഴെ തന്നിരിക്കുന്നവയിൽ കണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഐയെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് എടുത്താൽ എന്തിനെയാണ് ലേസി ഐ എന്ന് പറയുന്നത് അല്ലേ ലേസി ഐ എന്ന് പറയുന്നത് എന്തിനെയാണ് അത് അംബ്ലിയോപ്പിയ ആണ് അല്ലേ അംബ്ലിയോപ്പിയ നമ്മുടെ ഐയെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണ് എന്ത് അംബ്ലിയോപ്പിയ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ലേസി ഐ അപ്പം ലേസി ഐ എന്നറിയപ്പെടുന്നതാണ് അംബ്ലിയോപ്പിയ Leukopenia is an abnormal എന്താണ് leukopenia ആ നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് ക്രമാതീതമായി കുറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലൂക്കോപീനിയ അല്ലേ? ഡിക്രീസ് ഇൻ WBC, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ക്രമാതീതമായി കുറയുന്നതിനെ എന്തെന്നാണ് പറയുന്നത്? ലൂക്കോപീനിയ. ലൂക്കോപീനിയ, ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് WBC ആണ്. അതുകൊണ്ട് തന്നെ ലൂക്കോപീനിയ എന്താണ്? ഡിക്രീസ് ഇൻ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എണ്ണം ക്രമാതീതമായി കുറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലൂക്കോപീനിയ. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവുകയാണെങ്കിൽ, അഥവാ വൈറ്റ് ബ്ലഡ്സിന്റെ എണ്ണം ക്രമാതീതമായി കുറയുന്ന ഒരു കണ്ടീഷൻ നമുക്കുണ്ടെങ്കിൽ അതെന്താണ് പറയുന്നത്? അതിന് ലൂക്കോപീനിയ എന്നാണ് പറയുന്നത്. ഡിപ്രഷൻ ഈസ് എ ഡാഷ് ഡിസോർഡർ അല്ലേ? ഡിപ്രഷൻ ഈസ് എ ഡാഷ് ഡിസോർഡർ. എന്ത് തരം രോഗത്തിന് എക്സാമ്പിളാണ് ഡിപ്രഷൻ? ഇത് ഓപ്ഷനിൽ നിന്ന് എഴുതാം. എന്താണ് അത്? മൂഡാണ് അല്ലേ? നമ്മുടെ മൂഡുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ് എന്ത്? ഡിപ്രഷൻ. ഓരോരുത്തരുടെ മൂഡ് പോലെ ഇരിക്കും എന്ത് ഡിപ്രഷൻ വരുന്നത്. അപ്പം ഡിപ്രഷൻ ഈസ് എ മൂഡ് ഡിസോർഡർ. Which of the following viruses is responsible for causing influenza? ഇനി ഇൻഫ്ലുവൻസയ്ക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ് അല്ലേ? ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ എന്നറിയപ്പെടുന്നുണ്ട്. ഇതിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? അത് മിക്സോ വൈറസ് ആണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമാകുന്ന വൈറസ് ആണ് മിക്സോ വൈറസ്. ഏതാണ്? മിക്സോ വൈറസ്. ഇൻഫ്ലുവൻസ ഒരു വൈറൽ ഡിസീസാണ്. ഇതിന് കാരണമാണ് മിക്സോ വൈറസ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണം മിക്സോ വൈറസ്. Conjunctivitis is an infection primarily related to conjunctivitis. ഇത് എന്തിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ ഹ്യൂമൻ ഐ അല്ലേ? ഹ്യൂമൻ ഐയെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് എന്ത്? കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റിവൈറ്റിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ പ്രൈമറിലി റിലേറ്റഡ് ടു. ഇത് കൺജങ്ക്റ്റൈവെ ബാധിക്കുന്നതാണ്, നമ്മുടെ ഐയെ ആണിത് ബാധിക്കുന്നത്. പോളിയോ ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം? പോളിയോ ആരാണ് സ്പ്രെഡ് ചെയ്യുന്നത്? പോളിയോയ്ക്ക് കാരണം വൈറസ് ആണ് അല്ലേ? പോളിയോയ്ക്ക് കാരണം വൈറസ് ആണ്. ഈ പോളിയോ നമ്മുടെ സ്പൈനൽ കോഡിനെയാണ് ബാധിക്കുന്നത്. സ്പൈനൽ കോഡിനെ ബാധിക്കും. പിന്നെ നമുക്ക് പാരാലിസിസ് വരാൻ സാധ്യതയുണ്ട്, തളർച്ച. ശരീരത്തിന്റെ കൈകാലുകളൊന്നും അനക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, അതാണ് പാരാലിസ്. പോളിയോ ഡിസീസ് നമ്മുടെ സ്പൈനൽ കോഡിനല്ല, അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പാരാലിസിസ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ പോളിയോയ്ക്ക് കാരണമാകുന്ന എന്താണ്? വൈറസ് ആണ് അല്ലേ? പോളിയോ സ്പ്രെഡ് ചെയ്യാൻ കാരണം എന്താണ്? വൈറസ് ആണ്. ഇനി ലുക്കീമിയ ഈസ് ദി ക്യാൻസർ ഓഫ്. ലുക്കീമിയ എന്താണ്? ഒരു ടൈപ്പ് ക്യാൻസർ ആണ് അല്ലേ? എന്തിനെ ബാധിക്കുന്ന? നമ്മുടെ ബ്ലഡിനെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്ത്? ലുക്കീമിയ. ലുക്കീമിയ എന്താണ്? ബ്ലഡ് ക്യാൻസർ അല്ലേ? ബ്ലഡ് ക്യാൻസറിന് പറയുന്ന പേരാണ് ലുക്കീമിയ. അപ്പം അത് ഓർത്തുള്ള, ലുക്കീമിയ ബ്ലഡ്. ലുക്കീമിയ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് അല്ലേ? ബ്ലഡ് ക്യാൻസറിന്റെ മറ്റൊരു പേരാണ് ലുക്കീമിയ. താങ്ക് യു.